പ്രാണൻ പിടയുന്ന നേരത്തും തൻ അഭിമാനത്തെ ഉണർന്നവൾ ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി എന്നും വട്ടിയ കവിശുദ്ധ മൻവർത്തമാക്കിയോ ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി എന്നും വട്ടിയ കവിശുദ്ധ മൻവർത്തമാക്കിയോ മതി വിശുദ്ധയാവിന്റെ മൺപൂരതൻ മുന്നിൽ തലകുനിച്ചു നിൽക്കുന്നു ഞാൻ മതി വിശുദ്ധയാവിന്റെ മൺപൂരതൻ മുന്നിൽ തലകുനിച്ചു നിൽക്കുന്നു ഞാൻ മണിയിൽ പുഴുവായി പുരുഷവർഗത്തിലായി വന്നു പിറന്നതോ എന്നു ലജ്ജിപ്പു ഞാൻ മണിയിൽ പുഴുവായി പുരുഷവർഗത്തിലായി വന്നു പിറന്നതോ എന്നു ലജ്ജിപ്പു ഞാൻ കവിയാണ് ഏകദേശം അവസാനിക്കാൻ അടുത്തതായി ജയൻ കടകൾ നിങ്ങളുടെ കഴി ബാപ്പു ദൈവപ്പെട്ടത് എൻ്റെ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ കവി എന്ന് പറയുമ്പോൾ ദൈവപ്പെട്ട കവിയാണ് ഞങ്ങൾ ദൈവപ്പെട്ട ആദായങ്ങളാണ് ഞങ്ങളുടെ പിന്നെ ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാ കവികളും ശ്രീകുമാസായൊക്കെ കിട്ടുന്നെങ്കിലും ഒരു നോക്ക് കണ്ടാൽ മതി എന്ന് ആഗ്രഹിച്ചിരുന്ന കാരണം ഇന്നിപ്പം അടുത്ത് നിൽക്കുക എല്ലാവർക്കും എന്നെ ആശംസകളും ചെറിയ രണ്ടു മൂന്ന് വൃദ്ധസദനം ഞാൻ കേട്ട വൃദ്ധസദനങ്ങളൊന്നും വൃദ്ധർക്ക് വേണ്ടിയായിരുന്നില്ല ഞാൻ കേട്ട വൃദ്ധസദനങ്ങളൊന്നും വൃദ്ധർക്ക് വേണ്ടിയായിരുന്നില്ല എനിക്ക് വേണ്ടി ഞാൻ തീർത്ത മാലിന്യക്കുഴിയായിരുന്നു എനിക്ക് വേണ്ടി ഞാൻ തീർത്ത മാലിന്യക്കുഴിയായിരുന്നു കോഴി ഇരുട്ടി വെളുത്താൽ കോഴി പോകുന്നത് നാട്ടുകാരെ വിളിച്ചുണർത്താനല്ല ഇരുട്ടി വെളുത്താൽ കോഴി പോകുന്നത് നാട്ടുകാരെ വിളിച്ചുണർത്താനല്ല കൂട്ടിലടച്ച ഉടമയോടുള്ള അടിമയുടെ പ്രതിഷേധം പോരാ കൂട്ടിലടച്ച അടിമയോടുള്ള കൂട്ടിലടച്ച ഉടമയോടുള്ള അടിമയുടെ പ്രതിഷേധം പോരാ ഊരുവീട്ടിലെങ്ങാനും ഒരു കോഴി കൂടിയ കാലം കോഴി എന്ന് ആക്ഷേപിക്കുന്നതും അതുകൊണ്ടാണ് ഊരുവീട്ടിലെങ്ങാനും ഒരു കോഴി കൂടിയ കാലം കോഴി എന്ന് ആക്ഷേപിക്കുന്നതും അതുകൊണ്ടാണ് ഇരുപ്പ് സാധനം അന്തമുള്ളവരെ കുത്തിയിരുപ്പ് ചന്തമുള്ള സമരവും അന്തമില്ലാത്തവരെ ചന്തി ചെയ്യാറുള്ളതും എല്ലാവർക്കും നമസ്കാരം ബിരിയാണി അവസാനം വിളമ്പാന്ന് വെച്ചിട്ടാണ് കുരിപ്പുഴയുടെ കവിത അവസാനത്തേക്ക് വെച്ചത് അവസാനത്തെ കവിയായ കുരിപ്പുഴയുടെ കവിത അവതരണത്തിന് മുമ്പ് എൻ്റെ ചെറിയ ഇത് കുരിപ്പുഴ നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിൽ ഇന്ന് വായിച്ച കവിത എന്നൊരു പങ്ക് ചെയ്യുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട അദ്ദേഹത്തെ ആ രീതിയിൽ ഉള്ള കവിതകൾ അദ്ദേഹം പോസ്റ്റ് ചെയ്യും മറ്റുള്ളവരുടെ പുതിയ ആളുകളെ കണ്ടെത്തുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന അതിൽ ഉൾപ്പെട്ട ഉൾപ്പെടാൻ ഭാഗ്യം ശ്രദ്ധിച്ച എൻ്റെ ഒരു കവിതയാണ് ഒരു ധൈര്യത്തിന് ഒരു ധൈര്യത്തിന് കുഞ്ഞുമെങ്ങളെ പുസ്തകത്തിനിടയിൽ വെച്ചോളൂ ഈ കത്തി ഒരു ധൈര്യത്തിന് കുഞ്ഞുമെങ്ങളെ പുസ്തകത്തിനിടയിൽ വെച്ചോളൂ ഈ കത്തി ഇരുൾ മറച്ച വഴിയുടെ ഏതെങ്കിലും ഒരു വളവ് എനിക്ക് നിന്നെ തിരിച്ചറിയാനാവാത്ത ഒന്നാണ്